നമ്മളുടെ എല്ലാ മനഃപ്രയാസങ്ങളെയും മറന്ന് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച, ഓർത്തോർത്ത് ചിരിപ്പിച്ച നിരവധി ആസി താരങ്ങൾ മലയാള സിനിമയിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ പലരും കാലപ്രവാഹത്തിൽ ഓർമ്മകളായി മാറി. അത്തരത്തിൽ ഓർമ്മകളായി മാറിയ ആസി സാമ്രാട്ടുകളെ നമ്മൾക്ക് വീണ്ടും ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മിക്കാം. മലയാള സിനിമ എക്കാലവും ഓർമ്മിക്കുന്ന, മലയാള സിനിമയുടെ നൊമ്പരമായി മാറിയ കലാഭവൻ മണി. 2016 ഈ വലിയ താരത്തിൻ്റെ വിടവാങ്ങൽ. മരിക്കുമ്പോൾ 45 വയസ്സായിരുന്നു കലാഭവൻ മണിയുടെ പ്രായം. ആദ്യകാലത്തെ വില്ലനും പിന്നീട് മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടുമായ കൊച്ചിൻ ഹനീഫ. മലയാളികളുടെ ഏറെ പ്രിയങ്കരനായിരുന്ന ഈ താരം 2010 59 വയസ്സിൽ വിടവാങ്ങി. മലയാള സിനിമയിൽ ആസി താരമായും സ്വഭാവ നടനായും ഏറെ തിളങ്ങി നിന്നിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ 2006 63 വയസ്സിൽ വിടവാങ്ങി. മുപ്പതോളം വർഷം മലയാളികളെ ഏറെ ചിരിപ്പിച്ച ഒരു ആസി സാമ്രാട്ടായിരുന്നു മാള അരവിന്ദൻ. 76 വയസ്സിൽ 2015 ഈ വലിയ കലാകാരൻ്റെ വിയോഗം. ഹാസ്യ അഭിനയം കൊണ്ടും ഹാസ്യ കഥാപ്രസംഗം കൊണ്ടും മലയാളികളുടെ ഏറെ പ്രിയങ്കരനായിരുന്ന വി ഡി രാജപ്പൻ 2016 72 വയസ്സിൽ അന്തരിച്ചു. തീർത്തും വ്യത്യസ്തമായൊരു അഭിനയ ശൈലി കൊണ്ടും വ്യത്യസ്തമായൊരു ശബ്ദാനുകരണം കൊണ്ടും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന ഒരു നടനായിരുന്നു കുതിരവട്ടം പപ്പു. 63 വയസ്സിലായിരുന്നു ഇദ്ദേഹം അന്തരിച്ചത്. മലയാള സിനിമയിൽ നിരവധി ആസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ബോബി കൊട്ടാരക്കര 2048 വയസ്സിൽ അന്തരിച്ചു. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട, നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച മറ്റൊരു താരമായിരുന്നു മച്ചാൻ വർഗീസ്. 2011 50 വയസ്സിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. ഹാസ്യകഥാപാത്രമായാലും ദുഷ്ടകഥാപാത്രമായാലും എന്നു വേണ്ട എല്ലാവിധ കഥാപാത്രങ്ങളെയും ഒരുപോലെ അവതരിപ്പിച്ച മലയാള സിനിമയിലെ ശക്തനായൊരു നടനായിരുന്നു ശങ്കരാടി. 2001 77 വയസ്സിലായിരുന്നു ഇദ്ദേഹം അന്തരിച്ചത്. ശങ്കരാടിയെ പോലെ തന്നെ ഏറെ പ്രിയങ്കരനായിരുന്ന മറ്റൊരു ആസി സാമ്രാട്ടായിരുന്നു അടൂർബാസി. 1990 63 വയസ്സിൽ ഇദ്ദേഹം അന്തരിച്ചു. ആലും മൂടൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതൽ 1992 ഇദ്ദേഹം മരിക്കുന്നതുവരെ സിനിമയിൽ അഭിനയിച്ച മലയാളത്തിലെ വലിയൊരു താരമായ ഇദ്ദേഹം 59 വയസ്സിലാണ് വിടവാങ്ങിയത്. മലയാള സിനിമാ ചരിത്രത്തിലെ മറ്റൊരു ഹാസ്യ സാമ്രാട്ട് ബഹദൂർ. അനേക വർഷക്കാലം മലയാള സിനിമയുടെ സാന്നിധ്യമായിരുന്ന ഇദ്ദേഹം 2070 വയസ്സിൽ വിടവാങ്ങി. സൈനുദ്ദീൻ. ജീവിതത്തിലും അഭിനയ രംഗത്തും അധികകാലം തുടരാൻ കഴിയാതെ പോയ മലയാള സിനിമയിലെ ഒരു ആസി താരം. 1999 ഇദ്ദേഹം വിടവാങ്ങുമ്പോൾ 47 വയസ്സ് മാത്രമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രായം. പട്ടം സദൻ. 60s 70s മലയാള സിനിമയിലെ തിരക്കേറിയ ഒരു ആസി താരമായിരുന്നു പട്ടം സദൻ. 1992 ഇദ്ദേഹം അന്തരിച്ചത്. എൻ എൽ ബാലകൃഷ്ണൻ. ശരീരത്തിൻ്റെ ആകാരം കൊണ്ട് തന്നെ ഏറെ വേറിട്ട് നിന്നിരുന്ന ഒരു താരമായിരുന്നു എൻ എൽ ബാലകൃഷ്ണൻ. ഇദ്ദേഹം കൂടുതലായും അഭിനയിച്ചത് ആസി കഥാപാത്രങ്ങളെയായിരുന്നു. 2014 72 അന്തരിച്ചു. ഒരിക്കൽ കണ്ടവരാരും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ലാത്ത വളരെ വ്യത്യസ്തമായ രൂപഭാവത്തിന് ഉടമയായ കുട്ടികൃഷ്ണൻ നായർ. 1996 ഇദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. മലയാള സിനിമയിൽ നിരവധി ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മറ്റൊരു താരമായിരുന്നു പറവൂർ ഭരതൻ. 2015 87 ഇദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.